പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുതിയതായി ഭവനം പണി. നമ്മുടെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. ഒരു വാഹനം മേടിച്ചാൽ, മക്കളെ ലഭിച്ചാൽ, ഭവനം പണിതാൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് അതിനെ ശുദ്ധീകരിച്ച് റൂഷ്മ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ ചൊവ്വേ നേരെ. അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഒരു പുതിയ ഭവനം പണിത് പുരോഹിതൻ വന്ന് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുഹയുടെ നാമത്തിൽ ജീവിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമായ വിജയ ശ്ലീപാട മുദ്രയാൽ ഈ ഭവനം മുദ്രകുത്തപ്പെടുന്നു. ഇസ്രായേൽ ജനത്തിൽ കടിഞ്ഞൂൽ സംഹാരം നടക്കുന്ന സമയത്ത് കുഞ്ഞാട്ടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ഒരു ഭവനത്തിലും കടിഞ്ഞൂൽ സംഹാരം നടന്നില്ല. അപ്രകാരം നിങ്ങളുടെ ഭവനത്തിൽ സകല പൈശാചിക ബന്ധനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ഭവനത്തിന്റെ ഓരോ കട്ടിള പടിയുടെ മേലും പുരോഹിതൻ കുരിശു വരച്ച് വിജയശ്ലീപായാൽ മുദ്രയിട്ട് ഭവനം വിശുദ്ധീകരിച്ച് നിങ്ങൾക്ക് നൽകുന്നത്. സകല പൈശാചിക ബന്ധനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുവാനായി നിങ്ങൾക്ക് നൽകുന്നത്. നാളുകൾ പലത് കഴിയുമ്പോ പലരും വന്ന് പറയും, എന്റെ അച്ഛാ വീട്ടിൽ കിടന്ന് ഉറക്കം ഇല്ല അച്ഛാ, ആരാണ്ട് വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഏതാണ്ട് കുഴിച്ചിട്ടെന്ന് അച്ഛാ എനിക്ക് തോന്നുന്നു, ഒരുറക്കവും ഇല്ല അച്ഛാ. മാതാപിതാക്കളെ ഭവന ശുശ്രൂഷയുടെ സമയത്ത് ഇപ്രകാരം ഒരു ഗാനം പാടുന്നുണ്ട്, വാഴ്വേറ്റ അബ്രഹാം താതൻ തൻ പവനം മൂന്നു പുമാന്മാരാ സാക്ഷാ മണവാളൻ മഷിക സക്കായ് ഭവന തേവാത്തി സോരാധകരെ റിയ വീട്ടിൽ തൃത്വം വാണിടണമേ നൽ തലമുറയാ ലിതുവാത്തപ്പെടണം. രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. ഒന്നാമത് ആരുടെ കാര്യമാ? അബ്രഹാമിന്റെ കാര്യം. രണ്ടാമത് ആരുടെ കാര്യമാ? സക്കായുടെ കാര്യം. എന്താ അബ്രഹാമിന്റെ കാര്യം? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ അബ്രഹാം വിശ്രമിക്കുന്ന സമയത്ത് 3 ദൈവദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ദൈവദൂതന്മാരെന്ന് അബ്രഹാം അറിയുന്നില്ല. കടന്നു വന്ന അവരുടെ മനസ്സും അവരുടെ വയറും നിറച്ചപ്പോൾ 3 ദൈവദൂതന്മാർ അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ അബ്രഹാമേ അടുത്ത വർഷം ഈ സമയം നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. കർത്താവ് ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഭവനത്തിൽ ചെന്ന് സന്ദർശിക്കുക, സമാധാനം നൽകുക, നിങ്ങളെ സ്വീകരിക്കുക എന്ന് പറയും, നിങ്ങൾ അനുഗ്രഹിക്കുക. സ്വീകരിക്കാത്ത ഭവനങ്ങളിൽ നിന്ന് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് നിങ്ങളിങ്ങ് പോരണം. വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ എന്ന നിലയിൽ നീതിമാനെ മാനിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം, പ്രവാചകൻ എന്ന നിലയിൽ പ്രവാചകനെ മാനിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. മാതാപിതാക്കളെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം, സക്കാട് ഭവനത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു ചെന്നിട്ട് പറയുക, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എപ്പോഴാ രക്ഷയുണ്ടായത്? സക്കാട് ഭവനത്തിന് എപ്പോഴാ രക്ഷയുണ്ടായത്? കർത്താവ് വന്നപ്പോഴാണോ? അല്ല. കർത്താവ് റൂഷ്മ വരച്ചപ്പോഴാണോ? അല്ല. സക്കായി പിടിച്ചു പറിച്ച സമ്പത്തിന്റെയും അന്യായമായി തന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ 4 മടങ്ങ് തിരിച്ച് അവർക്ക് തന്നെ കൊടുത്ത് മാനസാന്തരപ്പെട്ടപ്പോഴാണ് സക്കായുടെ ഭവനത്തിന് രക്ഷയുണ്ടായത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെ ഭവനം പുരോഹിതൻ റൂഷ്മ ചെയ്തതാകാം. ഭവനത്തിന്റെ കൂതാശയ്ക്ക് ശേഷം അന്യായമായി ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായത് ആരുടെയെങ്കിലും കബളിപ്പിച്ചെന്റെ സമ്പാദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അന്യായമായി ഭവനത്തിലിരുന്ന് മദ്യം കടിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരനെ കെണിയിൽ വരുത്തുവാൻ വീഴിക്കുവാൻ ഭവനത്തിലിരുന്ന് ആലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തശുദ്ധമായി എന്തശുദ്ധമായി എന്റെയും ഞങ്ങളുടെയും ഭവനവും അശുദ്ധമായി. ഓർക്കുക എൻ്റെ ജനമേ, ദൈവം വസിക്കുന്ന ഭവനമായ എൻ്റെയും ഞങ്ങളുടെയും ഭവനം, പക്ഷെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട എൻ്റെ ഭവനം അശുദ്ധമായാൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. സക്കായിക്കെപ്പോഴാദ്യമായി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയത് താൻ പിടിച്ചു പറിച്ച സമ്പത്തിന്റെ 4 മടങ്ങ് തൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ ഇല്ലാതായോ
അന്നാണ് തന്റെ ആയുസ്സിൽ ആദ്യമായി ഒരു രാത്രിയിൽ സക്കായിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചത്. എന്റെ ജനമേ, പലരും പറയും വയസ്സ് 19 വയസ്സായി കഴിയുമ്പോൾ പറയും, എൻ്റെ അച്ഛാ ഇനിയുള്ള എൻ്റെ ആയുസ് മൊത്തം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. കഴിഞ്ഞകാലം നിന്റെ ജീവിതമോ ഓക്കുക എൻ്റെ ജനമേ, നമ്മുടെ ഭവനങ്ങളിൽ ആരുടെയും കണ്ണുനീരിൻ്റെയും ആരുടെയും ശാപത്തിൻ്റെയും ആരുടെയും അന്യായമായതിൻ്റെയും ഒരു രൂപ തൊട്ടുപോലും കിടക്കരുത്. അത് നീറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കും. പലരും പറയും ഇനിയും ഞാനൊരു തെറ്റിലേക്കും പോവുകയില്ല അച്ഛാ. പക്ഷെ ഓർക്കുക, പോകാതിരുന്നിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്റെ ജീവിതയാത്രയിൽ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവൻ്റെ കണ്ണുനീരില്ലാതാകുന്നു. ഓർക്കുക, ഒരു പ്രായമായതുകൊണ്ട് മാനസാന്തരപ്പെട്ടിട്ടൊരു കാര്യവുമില്ല. കഴിഞ്ഞകാല ജീവിതത്തിൽ ആയ കാലത്തിൽ നീ അവന് ഒരു വ്യക്തിയോടോ സമൂഹത്തോടോ ചെയ്ത ദ്രോഹത്തിന് അവൻ്റെ സന്തോഷത്തിലേക്ക് അവനെ ആക്കി തീർത്താൽ മാത്രമേ നിന്റെ മാനസാന്തരം കൊണ്ടും നിന്റെ പിന്തിരിവ് കൊണ്ടും നിനക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ. കണ്ണുനീർ ആരെ കുടിപ്പിച്ചുണ്ടോ അത് കുടിപ്പിച്ചത് തന്നെ, അത് ശാപം തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരുടെയും ജീവിതം, പലരും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ ദ്രോഹിക്കും. നമ്മൾ വിചാരിക്കും ദൈവമേ ഉടനെ നീ എന്താ അവരെ അഗ്നി ഇറക്കി. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഏലിയാവ് അഗ്നി ഇറക്കിയതുപോലെ അവരെ അഗ്നി ഇറക്കണമെന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ പറയുന്നത് മനുഷ്യപുത്രൻ അവരെ നിഗ്രഹിക്കാനല്ല, കരുണയുടെ ഭാവത്തോടെ കടന്നു വരുന്ന കർത്താവ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ദുഷ്ടനെയും ദൈവം പെട്ടെന്നില്ലാതാക്കുകയില്ല. കാരണം പെതുക്കെ മാത്രമേ ദുഷ്ടന്മാരുടെ മേൽ ദൈവം ഇടപെടുകയുള്ളൂ, നിഗ്രഹിക്കുകയുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നീതി വെളിവാകുകയുള്ളൂ. മനസ്സിലാകുന്നോ? നമ്മൾ പറയും ദൈവമേ എന്നെ ദ്രോഹിക്കുന്ന അവനോട് നീ ഇടപെടണമേ, ദൈവം ഇടപെടുകയില്ല. പെട്ടെന്ന് ഇടപെട്ടാൽ ദൈവത്തിന്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുകയില്ല. പെതുക്കെ മാത്രമേ ദൈവം ദുഷ്ടന്മാരുടെ മേൽ ഇടപെടുകയുള്ളൂ. അതുകൊണ്ടാ ഒരു സ്ഥാനത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന പലരും ക്രൂരത പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ ക്രൂരത പ്രവർത്തിച്ചിട്ട് അവനെ എന്തിനാ നീ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നത്? പല വല്യച്ഛന്മാര് വന്ന് പറയും, എന്താ ച്ചാ ആവേശമൊക്കെ കൊള്ളാം, വാർദ്ധക്യമാകുമ്പോൾ മനസ്സിലാവും എല്ലാം ഇത്രയൊക്കെ ഉള്ളെന്ന്. പ്രായമായവരും പറയുന്നൊരു കാര്യമാണ്, ഓ അച്ഛാ എൻ്റെ ചെറുപ്പത്തിൽ എന്തുമായിരുന്നു, വെടിയുണ്ട വന്നാൽ ഞാൻ രണ്ട് കൈയും കൊണ്ടിങ്ങ് പിടിക്കുമായിരുന്നു അച്ഛാ, ഇപ്പം പ്രായമായച്ച ഒന്നും ചെയ്യാനൊക്കത്തില്ല അച്ഛാ. ഇതുപോലെ എൻ്റെ ജനമേ ആയ കാലത്ത് ചെയ്യുന്ന സകല ക്രൂരതയുണ്ടല്ലോ, വയ്യാതാകുമ്പോൾ ബലഹീനമാകുമ്പോൾ തിരിച്ച് തീയമ്പ് പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പെയ്യും. അതുകൊണ്ട് ആരോടെങ്കിലും ചെയ്തിട്ട് അയ്യോ മാപ്പ്, അയ്യോ സോറി ഒന്നുമല്ല, നീ ആരുടെയും പോകാതിരിക്കുക. അതാണ് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം. ഇതെല്ലാം വന്ന് കയറുന്നത് എൻ്റെ നിങ്ങളുടെ ഭവനത്തിലെ ശുദ്ധീകരിക്കപ്പെട്ടു തന്ന ഭവനം, ശുദ്ധമാക്കത്തട്ടപ്പെട്ടു തന്ന ഭവനം. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എൻ്റെ ക്രൂരത കൊണ്ട് അശുദ്ധമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നീ ആരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടോ അവൻ്റെ കണ്ണുനീര് സന്തോഷമായി തീരാത്തിടത്തോളം കാലം നിനക്കോ എനിക്കോ സമാധാനത്തോടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കുകയില്ല.